Voy, caray. ചെളിയൊക്കെ ഒന്ന് കഴുകിയിട്ട് മീനെ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീൻ പിടിച്ചായിരുന്നു, വല കുത്തി. അത് വലിയ ആഴമുള്ള സ്ഥലത്തു നിന്നാണ് പിടിച്ചത്. തീരെ ആഴം കുറഞ്ഞ പാടമാണ്, വല കുത്തണ വല. അതുപോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കുത്താനുള്ള പരിപാടിയാ. എന്നിട്ട് കുറച്ച് മീൻ പിടിക്കാൻ വെക്കാതിന്ന്. സാഗർ, എന്ത് മീനൊക്കെ പിടിക്കാൻ പോണ? കരിമീൻ വള്ളത്തിൽ പൂളാൻ. വേറെ ഫിലോപ്പി കിട്ടുവാന്ന് നോക്കാം നമുക്ക്. എന്നാ നമുക്ക് വല എടുത്തോണ്ട് വരാം, മടത്തി പോയി. വല എടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വലയിലാണ് നമ്മളിവിടെ കുത്തണ. ആ അത്ര മതി, ഇവിടുന്ന് കെട്ടി വെച്ചേക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മുകൾ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അടിയിൽ ഞാൻ ചവിട്ടിയിട്ടുണ്ട്, പക്ഷേ അതുപോലെ കുറച്ച് കല്ലോ അങ്ങനെയുള്ളതൊക്കെ കയറ്റി വെക്കണം. ഇവിടെയൊക്കെ നല്ലോണം ടൈറ്റ് വെക്കണം, അതിൻ്റെ മീൻ എല്ലാം ഉണ്ടെങ്കിൽ ചാടിപ്പൂക്കളെ. ഇവിടെ കുത്തി ഇതിവിടെ മടക്കി വെച്ചേക്കോ. ഇനി മീനൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും പോകുന്നില്ല. ഇങ്ങനെ ചവിട്ടി നല്ലോണം താത്തി കൊടുക്കണം. ഈ വലയുടെ അടിഭാഗമേ അല്ല, അടി കൂടി ഒഴുക്ക് വരുമ്പോൾ വല പൊങ്ങിയിട്ട് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കളെ. ഈ കരിങ്കല്ലേ സെന്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് കുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറ്റി എടുത്ത്. അപ്പൊ വല കുത്തലിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങി. വല കുത്തി കഴിഞ്ഞ് ഇത്രയും വെള്ളം ഇപ്പൊ ഉണ്ടല്ലോ. നമ്മള് രാവിലെ വരുമ്പോ ഇവിടെ മുട്ടുകാലിനേക്കാളും താഴെ വെള്ളം ഉണ്ടാവും, മീനൊക്കെ ഇവിടെ പെട്ട് കിടക്കും. അപ്പൊ രാവിലെ കാണാം. ഇല്ല സാറേ, സാഗർ മുങ്ങിയ രാവിലെ കാണാന്നറിയാം. ഓക്കെ, ഇന്നലെ നമ്മൾ വന്നിട്ട് ഇവിടെ മൊത്തം വെള്ളമായിരുന്നില്ലേ, ഇപ്പൊ കണ്ട തരി വെള്ളമില്ല. ഇന്നലെ കുത്തിയ വലയാണ് ഇത്, കണ്ട ഇത്രയും വെള്ളമുള്ള ആകെ. ഇറങ്ങി നോക്കാം, വല കുത്തിയ സ്ഥലമാണ് ഇത്, കണ്ട വെള്ളം മൊത്തം പറ്റിപ്പോയി. നമ്മൾ കുത്തിയ വലയാണ് ഈ കാണുന്നത്. ഈ പ്രദേശത്തുള്ള മീൻ എന്ന് മുഴുവൻ ഇവിടെ വന്ന് കയറിണ്ട്. അവന് ഞങ്ങൾ വന്നപ്പോൾ താറാവ് കൊക്ക് ഇവരൊക്കെ ഭക്ഷണം കഴിക്കേണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് എന്താ ബാക്കി വെച്ചേക്കണേന്ന് നോക്കാം. ഞാനൊന്ന് വീശി നോക്കട്ടെ എന്തായാലും. വല വീണിട്ടുണ്ട്, ഒരു മീൻ ചാടിപ്പോയുണ്ടോ? ഉണ്ട്, ഇവിടെയൊക്കെ മീനുണ്ട്. മീനാട്ടാ, ഇത് നമ്മൾ ഓപ്പണിങ് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്തുണ്ടോ? പിടിച്ചിട്ടുണ്ട്. ഏ മീൻ പിടിച്ചോ, മീൻ പിടിച്ചു വന്നു. പിലോപ്പി ഉണ്ടാ, അവിടെ കിടന്നു. നമ്മളൊന്ന് കൈവച്ച് നോക്കുമ്പോൾ ചെളിയിൽ മീൻ ഇങ്ങനെ പോയി കുത്തിയിരിപ്പുണ്ടാവും. അതാ ഞാൻ നോക്കണം കേട്ടോ. ഇത് നമ്മൾ വലിക്കുമ്പോൾ വല മാത്രമേ പോരുള്ളൂ. ഇപ്പൊ ചെറിയ കരിമീൻ കിട്ടിയിട്ടുണ്ട്. സാഗർ, ദേ ഒരു കരിമീൻ കിട്ടിയേക്കണുണ്ടോ? ദേ ഇവിടെ ഉണ്ട് ഒരു ചെറിയ കരിമീൻ. ആണ്ട തിരിച്ചിടാം നമുക്ക് ഇതിനൊക്കെ. വല ഇഞ്ചപ്പരുവത്തിലായ കൊണ്ടെന്നാ ഇടയ്ക്ക് മീനായി പോയി കളയും. കരിമീനൊക്കെ ചെളി കുത്തുന്ന പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മുഴുത്ത കരിമീന കൊണ്ടോ പോനെ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാഗർ വന്നിട്ടുണ്ട്. ചെളിയായ കൊണ്ട് വലിച്ചു പിടിക്ക്.
കരിമീനെ ചിലത്തിയൊക്കെ കുത്തണുണ്ടേ, ഞങ്ങൾ വലയും അടിയും കൂട്ടിയും എടുത്ത് രാവിലെ 5:30 ഞങ്ങൾ എഴുന്നേറ്റ് ഓരോ കട്ടനും കുടിച്ചിട്ട് പോകണം. ഞാനും സരിതയും സാഗറും ഉണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നേക്കണേന്ന്. ഇന്നലെ വൈകിട്ടും വന്നാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്. സരിത കേട്ടോ, ക്യാമറ എടുക്കണം. ഇവിടെ ഇവിടെ വേറെ ഒന്നുണ്ട്. ഇവിടുന്ന് എല്ലാ മീനും തപ്പിയെടുത്തോളൂ. ഇതിലൊപ്പിടെ മുള്ളണ്ടാ ചോരാനാണ്ടാ. മീനവിടെ പോയി ഒളിച്ചേ. ചെറിയ കരിമീപ്പളത്തിൽ കിട്ടിയിട്ടുണ്ട്. അടി വെച്ച് പണമ്പളത്തിൽ പിടിക്കണോ? എടുത്തിട്ട് വടിയൊന്നും വേണ്ട, എടുത്തിട്ടോ. പിന്നെ ശരിക്കും തലക്ക് പിടിക്ക്, ആ മൂക്ക് പിടിച്ചോ. ഇനി വിടരുത് മറ്റേത്. അതാണ് ഇപ്പൊട്ടം തന്നെ. നമ്മള് കുത്തിയ വല ഊരുവാണേ. ഇല്ലാണ്ട വല കുത്തണ വല, എല്ലാവരും ഓർക്കും ഞാൻ വല കുത്തണ വല എന്ന് പറഞ്ഞപ്പോ എന്താന്ന് വിചാരിച്ചാണ്. ഇതാണ് നമ്മൾ വല കുത്താൻ ഉപയോഗിക്കുന്ന വല. ഇതെന്റെ ചേട്ടന്റെ വല കേട്ടോ. എന്റെ ചേട്ടനോട് കെട്ടൊക്കെ ഉണ്ട്, ചെമ്മിക്കെട്ട്. ഇന്നലെ ഞാൻ ചവിട്ടി താത്തി വെച്ചില്ലേ. ഇത് കണ്ടോ മൊത്തം ചെളിയാ. ഞങ്ങൾ ചെളിക്കട മീൻ പിടിച്ച കണ്ടില്ലേ. അപ്പോൾ ഈ ചെളിയൊക്കെ ഒന്ന് കഴുകി ഇതത്തെ മീനെ കാണിച്ചു തരാം കേട്ടോ. ആ കരിമീനുണ്ട്, വണമ്പളത്തി വിലോപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ കറി ഇന്നത്തെ ഇതാണ്. എന്താ സാഗറേ പുറത്ത് വേണോ? സാഗറേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചേ മീൻപിടുത്തം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ജീവലാൾ വ്ളോഗിന്റെ ഗുഡ് ബൈ.